ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി ബാക്ക് ബെഞ്ച് കപ്പിൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠാൻ കണ്ടിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? ഇവിടെ ലേറ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് ജു? ആ അത്ര തന്നെ പറയാനുള്ള. അതായത് പക്ഷെ അതായത് ബോളിവുഡിന്റെ കുറെ കാലമായിട്ട് ഹിറ്റുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠാനെ വിശ്വസിച്ച് ആണ് കുറച്ച് കാലത്തിന് ശേഷം ഇൻഡസ്ട്രി കുറച്ചൊന്ന് ആയി വരുന്നത്. അത് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാനുള്ള പുതുമ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒക്കെ ഒരു കാണാം, ഒരു ആവറേജ് ആണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയത് ആവറേജ് അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ നമ്മളീ മുമ്പ് മിഷൻ ഇമ്പോസിബിൾ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, പിന്നെ ഈ സിദ്ധാർത്ഥാനന്ദൻ്റെ പഴയ പടങ്ങൾ പോലുള്ള ബാങ്ക് ബാങ്ങായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല, പക്ഷെ വാറ് പോലെയൊക്കെ തന്നെ ഏകദേശം ഉള്ളൊരു ആക്ഷൻ പടം. കുറേ അടി പുക വെടി ആ ഇതേപോലെ ആക്ഷൻ സിനിമ ഇങ്ങനെ. അതായത് ലോജിക്കൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനിങ്ങനെ കുറേ ആക്ഷൻ പടം കാണണം, എനിക്ക് കുറേ വെടി പൊട്ടണം, കുറേ വെടി വെക്കണം, ട്രെയിനിൻ്റെയും മഞ്ഞിൻ്റെയും എയറിലും ഒക്കെ പറന്നിട്ടുള്ള അടി കാണണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഒരു ഇഷ്ടപ്പെടും. അല്ലാതെ ഫാമിലിയായിട്ട് വലിയ കാര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നിയില്ല. കാണാൻ നോക്കും, പക്ഷെ ആ ത്രില്ലിങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റേ ദീപികയുടെ എല്ലാം ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഷാറൂഖ് ഖാന്റെ 10-pack ആണ് പുള്ളി വെച്ചിരിക്കുന്നത്. ഷാറൂഖ് ഖാന്റെ 10-pack ഒക്കെയാണ് പുള്ളി വെച്ചിരിക്കുന്നത്. 56 വയസ്സില് പുള്ളി ചെയ്യുന്നത്, പുള്ളിയുടെ സ്ക്രീൻ പുള്ളിയെ കാണാൻ തന്നെ പോവാ. വിചാരിച്ചത് പറയുന്നത് അത് ശരി. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി ഇവരെയൊക്കെ തന്നെ കാണാം. എന്ത് ദീപിക ഉണ്ട്, ഷാറൂഖ് ഖാൻ ഉണ്ട്, ജോൺ അബ്രഹാം ഉണ്ട്, സൽമാന്റെ ക്യാമിയോ അടിപൊളിയായിരുന്നു അത്. പക്ഷെ ഇവര് വേണ്ടാത്തൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും യൂണിവേഴ്സിന്റെ പരിപാടികളുണ്ട്. ഇപ്പോ ലോകേഷ് കനകരാജ് ലോകേഷിന്റെ യൂണിവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇനി ഇവർ ഇത് സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാനാണ് തോന്നുന്നത്. ഈ ലേക്ക് ദ ടൈഗർ, ഇനി വാറിൻ്റെ ആൾക്കാർ വരുന്നതിൻ്റെ അടുത്ത പടത്തിൽ, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ അടുത്ത കഴിഞ്ഞു. പക്ഷെ ആ സീനൊക്കെ അടിപൊളിയായിരുന്നു. സൽമാൻ വന്ന് പോണ സീനൊക്കെ അടിപൊളിയായൊരു നല്ല സീനാണ്. കുറച്ചുകൂടി നല്ല VFX ഒക്കെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് തോന്നുന്നു. ചില സ്ഥലത്ത് ഒരുപാട് കൂടുതലായി ഒരുപാട് നന്നായി ചെയ്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെയാണ് മൊത്തത്തിൽ നോക്കുമ്പോ നമ്മള് റിവ്യൂ അല്ല പറയണത്, നമ്മള് കാണുമ്പോ നമ്മുടെ ഒപ്പീനിയനാണ് നമ്മൾ എപ്പോഴും പറയാറ്. അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. വലിയൊരു അവനെ വായ പൊളിച്ചിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ അങ്ങനെയൊന്നുമില്ല. പുച്ഛഭാവത്തിൽ പറയുന്നതല്ല, ചിലര് പറയാറുണ്ട് നമ്മുടെ പുച്ഛഭാവമാണ് പറയുന്നത്, നെഗറ്റീവ് ഭാവം. അങ്ങനെയല്ല, പങ്കുവെക്കണം, അതിന്റെ വിശേഷം പങ്കുവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ക്രിയേറ്റീവ് സാധനം തന്നെയാണല്ലോ. അപ്പൊ അതിനെ പുച്ഛിക്കണമൊന്നുമില്ല, കാണാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ആ ഒരു പുത്തൻ ഉണർവ് കൊടുക്കുമോ ബോളിവുഡിന് എന്നുള്ളൊക്കെ കണ്ടെന്നെ അറിയണം. ഇപ്പോൾ ഫസ്റ്റ് താത്ത് ഒരു ഫാൻസിന്റെ തള്ളക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറിയല്ലേ രക്ഷയുള്ളൂ. എല്ലാവരും ലുക്കൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. പാട്ടുകളൊക്കെ അടിപൊളിയാണ് സിനിമ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. ഒരു ആവറേജ് പടം അതാണ് ഞാൻ പാടിയിട്ടുണ്ടാവുന്നത്. അത് പക്ഷെ നല്ല രസമുണ്ടാവും. അല്ല സിനിമയിലൊക്കെ അത് കാണാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സിനിമ കാണാൻ പോകുന്നവരോടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം ഒരു പാട്ടുണ്ട്, ആ പാട്ട് കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അതുകൂടി കണ്ടിട്ട് വരണം. എന്നാലും ഈ സ്പൈ യൂണിവേഴ്സിന്റെ അതിൻ്റെ ഒരു അതിനെ കുറിച്ചിട്ടുള്ളൊരു സംഗതി അതിലിടുന്നുണ്ട്, അതുകൂടി കണ്ടിട്ട് വരണം. എന്താണുള്ളത്? പിന്നെ സ്പോയിലറൊന്നും ഇല്ല, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പോൾ സൽമാൻ ഖാൻ്റെ ഒക്കെ ക്യാമിയോ ഉള്ളതാണ്, ഗംഭീരമായിട്ടുള്ളൊരു ക്യാമിയോ, ഒരു വലിയ ഫൈറ്റ് സീനിലെ ഒരു ക്യാമിയോ. പിന്നെ ജോണ കണ്ടിട്ട് അഭിപ്രായം പറയാം. പറഞ്ഞു അപ്പോ കണ്ടിട്ട് വരിക. നമ്മുടെ അഭിപ്രായം പ്രകാരം വലിയൊരു സംഗതി ഒന്നുമല്ല, എന്നാലും വളരെ മോശമല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അത്ര. അപ്പോ വേറൊരു വീട്ടിൽ കാണാം. ബൈ.